കാത്തലിക് സിറിയൻ ബാങ്കിൽ ജീവനക്കാരുടെ സംയുക്ത സമര സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ത്രിദിന പണിമുടക്കിന്റെ ഭാഗമായി കണ്ണൂരിൽ നടത്തിയ ഉപരോധ സമരം പോലീസ് തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. കണ്ണൂർ സ്റ്റേഷൻ ഓഫീസർ ശ്രീജിത് കോടേരിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പ്ലാസ ബാങ്കിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയവരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. ബാങ്കിന് മുൻപിൽ സമരം നടത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ബാങ്ക് മാനേജർ പോലീസിനോട് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തിയത്. തുടർന്ന് സമരക്കാരും ബാങ്ക് മാനേജറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പോലീസുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് സിഐയും സംഘവും മടങ്ങുകയായിരുന്നു. കണ്ണൂരിന്റെ മണ്ണിൽ ഒരു തൊഴിലാളി സമരത്തെയും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും കണ്ണൂരിൽ നടന്നില്ലെങ്കിൽ കേരളത്തിൽ ഒരിടത്തും സമരം നടക്കില്ലെന്നും പി പി ദിവ്യ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിലപാടുകൾക്കെതിരായി വളരെ ശക്തമായ ഒരു സമരം അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ ജില്ലയിലും കത്തോലിക്ക സിറിയൻ ബാങ്കിന്റെ ശാഖ ഉപരോധിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. സിറിയൻ ബാങ്കിന്റെ ചുമതലകളിൽ നിന്ന് മാറി വൻകിട കോർപ്പറേറ്റുകളെയും മാനേജ്മെന്റിലെ ചില ഉന്നത തലത്തിലിരിക്കുന്നവരെയും മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ബാങ്ക് തയ്യാറാവുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരം. എല്ലാ ട്രേഡ് യൂണിയനുകളും ഒന്നാകെ ചേർന്നുകൊണ്ടൊരു സമര സഹായ സമിതി ഉണ്ടാക്കിക്കൊണ്ട് ആരംഭിച്ചിരിക്കുന്നത്. തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിച്ചാൽ തീർച്ചയായിട്ടും അത് വിജയത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ ശാഖ തുറക്കാൻ വേണ്ടി മാനേജ്മെന്റ് ഹൈക്കോടതി വിധിയുടെ ഉത്തരവ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഈ ശാഖ തുറന്നു പ്രവർത്തിക്കണം എന്നാവശ്യപ്പെട്ട മാനേജ്മെന്റ് പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ അവരോട് പറഞ്ഞത് ഇത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ട്രേഡ് യൂണിയൻ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു വലിയ സമരമാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഈ ബാങ്ക് തുറന്നാൽ പിന്നെ കേരളത്തിൽ മറ്റെല്ലാ ജില്ലയിലും അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ഏതായാലും ഇന്ന് തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നില്ല. സമരം ഈ കേരളം അറിയണം. കത്തോലിക്ക സിറിയൻ ബാങ്കിൽ നിന്ന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയാൽ എന്താണ് ഒരു ജീവനക്കാരൻ ഒരു ഇടപാടുകാരനോടുള്ള ഒരു സമീപനം? എന്താണ് ജീവനക്കാർക്ക് കൊടുത്ത നിർദ്ദേശം? ഒരു 500 രൂപയെടുത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കത്തോലിക്ക സിറിയൻ ബാങ്കിൽ സാധിക്കും. ചുരുങ്ങിയതൊരു 10,000 ഉറുപ്പിക്കെങ്കിലും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ആ ബാങ്കിലേക്ക് പോകാൻ തന്നെ പറ്റൂ. അതായത് കയ്യിൽ കാശുള്ളവന് വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഈ ബാങ്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ, വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകാൻ, പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെയാണ് ഈ ബാങ്കുകൾ സ്ഥാപിച്ചതും. ഏതാണ്ട് 100 വർഷത്തോളം പഴക്കം ഈ ബാങ്കിനുണ്ട്. ജീവനക്കാരെയും തൊഴിലാളികളെയും ചൂഷണം ചെയ്യുന്നത് ബാങ്ക് മാനേജ്മെന്റ് നിർത്തണമെന്നും പി പി ദിവ്യ ആവശ്യപ്പെട്ടു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ അധ്യക്ഷനായി, പി പി പ്രസന്നൻ, ടി ആർ രാജൻ, ജി പി ശരത്ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. +2 കഴിഞ്ഞോ? ഇനി എന്താണ് പഠിക്കേണ്ടത്? എവിടെയാണ് പഠിക്കേണ്ടത്? ദിനം പ്രതി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഏവിയേഷൻ ടൂറിസം മേഖലയിൽ മികച്ച ജോലി ലഭിക്കാവുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഉത്തര കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ. Courses BBA with aviation, BCom with aviation, BBA with shipping and logistics, IATA travel and tourism, air hostess training. Airborne College of Aviation, Payyanur. Phone 92071-85501. നിങ്ങളുടെ ഏവിയേഷൻ പഠനം കേരളത്തിലെ ഏറ്റവും മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡുള്ള കോളേജിലൂടെ. എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ, ആൻ എക്സ്പീരിയൻസ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ.